എല്ലാവർക്കും ഹഫ്സ എച്ച് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൽ പി യു പി എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പി എച്ച് സി എക്സാമുകൾക്ക് ജനറൽ സയൻസ് ജീവശാസ്ത്രത്തിൽ നിന്നും ജനറൽ സയൻസ് ജീവശാസ്ത്ര വിഭാഗത്തിൽ നിന്നും വരുന്ന ഏതാനും കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനാണ് എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകണങ്ങൾ ഹരിതകണങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് ഇലയുടെ ഏത് ഭാഗത്താണ് ഇലയുടെ മുകൾ ഭാഗത്ത് ഹരിതകണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏത് സ്ട്രോമ ഹരിതകണത്തിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ ഏതെല്ലാം ഹരിതകയ്യേ ഹരിതകമ്പി കരോട്ടിൻ സാന്തോഫിൽ ഈ നാല് വർണ്ണകങ്ങളാണ് ഹരിതകണത്തിൽ കാണപ്പെടുന്നത് ഇതിൽ ഹരിതകയ്യേ നീല കലർന്ന പച്ച നിറം ഹരിതകം ബി മഞ്ഞ കലർന്ന പച്ച നിറം കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം സാന്തോഫിൽ മഞ്ഞ നിറം നെക്സ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോസഫ് പ്രീസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് വാൻ നെയ്ൽ പ്രകാശ സംശ്ലേഷത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവി കോശത്തിൻ്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്ന തന്മാത്ര എ ടി പി അതായത് ഫുൾഫോം അടിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം സ്വയം ആഹാരം പാകം ചെയ്യുന്ന സസ്യങ്ങളാണ് സ്വബോഷികൾ ഇലകളിലേക്ക് ജലം എത്തിച്ചേരുന്നത് ഏത് വഴിയാണ് ശൈലം പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ് ഗ്രാനയിൽ ഹരിതകണത്തിലെ സ്റ്റോമയിൽ വെച്ച് നടക്കുന്ന രാസപ്രവർത്തനം ഇരുണ്ട ഘട്ടം ഏത് ഹരിതകണത്തിലാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് ക്ലോറോഫിൽ എ മോണക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗം ഏത് ദന്ത ദന്ത ഏറ്റവും പുറമേയായി കാണപ്പെടുന്ന ആവരണം ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഇനാമൽ ഏത് പദാർത്ഥം കൊണ്ടാണ് പല്ല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡെൻഡൈൻ പല്ലിലെ രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്നത് എവിടെയാണ് പൾപ്പ് ഗോവിറ്റി ആഹാരം ഉമിനീരുമായി ലയിച്ച് ഉണ്ടാകുന്ന പഞ്ചസാര മാൾട്ടോസ് ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്ന ഉമിനിയർ ഗ്രന്ഥി ലൈസോസൈ ഡാഷ് അന്നജത്തെ ഭാഗ്യമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു സലൈവറി അവിലേ അമിലേസ് സലൈവറി അമിലേസ് ആണ് അന്നജത്തെ ഭാഗ്യമായി മാൾട്ടോസാക്കി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത് ഉമിനീരിലെ രാസാഖ്നിയാണ് ടയലി ആമാശയത്തിൽ നിന്ന് ആഹാരം പ്രവേശിക്കുന്നത് എവിടേക്കാണ് പക്കോശയത്തിലേക്ക് അന്നനാളത്തിലെ പേശികളുടെ തരംഗരൂപത്തിലുള്ള ചലനത്തെ എന്തു പറയുന്നു പെരിസ്റ്റാൾസിസ് ആഹാരം ശ്വസനാളത്തിൽ ശ്വസന പ്രവേശിക്കുന്നത് തടയുന്നത് ഗ്ലോമപിതാനം പിതാനം ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ഭാഗം ചെറുകുടൽ ആമാശയ ആമാശയത്തിലെ പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നത് പെപ്സിൻ കരൾ സ്രവിക്കുന്ന പിത്തരസം സംഭരിച്ച് വെക്കുന്നത് എവിടെ പിത്താശയത്തിൽ കരളിൽ ഗ്ലൂക്കോസിനെ സൂക്ഷിക്കുന്നത് ഗ്ലൈക്കോജനാക്കിയ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം എത്ര അഞ്ച് മീറ്റർ മുതൽ ആറ് മീറ്റർ വരെയാണ് മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം ആഹാരത്തെ കടിച്ചു മുറുക്കുന്നതിന് ഉപയോഗിക്കുന്ന പല്ല് ഉളിപ്പല്ല് കരളിൽ വെച്ച് അമോണിയ കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് നിർമ്മിക്കപ്പെടുന്നത് യൂറിയ സസ്യങ്ങളിൽ വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിലെത്തിക്കുന്നത് ഏതുവഴിയാണ് ശൈലം കുഴലുകൾ വഴി മണ്ണിൽ നിന്നും ലവണങ്ങൾ വേരുകളിൽ എത്തിക്കുന്ന പ്രക്രിയ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് രക്തത്തിൽ എത്ര ശതമാനം പ്ലാസ്മയാണ് അൻപത്തിയഞ്ച് ശതമാനം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ രക്തസമ്മർദ്ദം ക്രമീകരി ക്രമീകരിക്കുന്ന പ്രോട്ടീൻ ആൽബുമിൻ രക്തം കട്ടപിടിക്കുന്നതിൽ പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ക്ലോബുലിൻ ദമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മ രക്തക്കുഴലുകളാണ് ലോമികകൾ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ അരുണ അരുണരക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് അസ്ഥിമഞ്ചേൽ അരുണ രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസം നൂറ്റി ഇരുപത് ദിവസം ഹൃദയത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോമാനോമീറ്റർ ഹൃദയം സങ്കോചിപ്പിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥക്ക് പറയുന്ന പേര് ഡയസ്റ്റോൾ ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും എടുക്കുന്ന സമയം പൂജ്യം പോയിൻറ്റ് എട്ട് സെക്കൻഡ് രക്തസമ്മർദ്ദ സാധാരണ തോതിൽ നിന്നും കുറയുന്ന അവസ്ഥ ഹൈപ്പോടെൻഷൻ രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ നിറമില്ലാത്ത ദ്രാവകം ലിംഫ് ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ എത്രയാണ് എഴുപത്തിരണ്ട് തവണ ഹീമോഗ്ലോബിനിലെ മുഖ്യ ഘടകം ഇരുമ്പ് ഹൃദയമിടിപ്പ് അറിയാനായി ഉപയോഗിക്കുന്ന ഉപകരണം സ്തസ്കോപ്പ് എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു എന്നാൽ ശുദ്ധ രക്തം വഹിക്കുന്ന സിര ഏത് ശ്വാസകോശ സിര എല്ലാ ധമനികളിലും ശുദ്ധ രക്തമാണ് ഒഴുകുന്നത് എന്നാൽ അശുദ്ധ രക്തം വഹിക്കുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി പാറ്റയിൽ ഏതു തരം രക്തപര്യനമാണ് നല്ലത് തുറന്ന രക്തപതിയനം ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്രീഹ ശ്വാസകോശം പുറന്തള്ളുന്ന വിസർജ്യമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബെർണാഡ് ഇലകളിൽ നിന്നുള്ള ആഹാരത്തിന് സംവഹനം ഫ്ലോയം ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം പ്ലൂറ ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഡയഫ്രം ശ്വസനവാതകങ്ങൾ അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാശാരന്ധ്രങ്ങൾ ശ്വസന ദഹന വ്യവസ്ഥകളുടെ പൊതുവായ ഭാഗമാണ് ഗ്രസനി ശ്വാസനാളവും അന്യനാളവും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഗ്രസനിയിൽ നിന്നും ശരീരത്തിലെ രക്തപാങ്ക് എന്നറിയപ്പെടുന്നത് പ്രീഹ ചില സിരകൾ ഹൃ ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് മറ്റ് അവയവങ്ങളിലേക്ക് രക്തത്തെ സംവഹിക്കുന്നു ഇത്തരം സിരകളെ പറയുന്ന പേര് പോർട്ടൽ സിരകൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന രോഗം അനീമിയ രക്തത്തിലെ ഓക്സിജൻ സംവഹന ഘടകം ഹീമോഗ്ലോബിൻ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രക്ക് വഹിക്കാവുന്ന പരമാവധി ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം നാല് ഓക്സിജനും ഹീമോഗ്ലോബിനും സംയോജിച്ചുണ്ടാകുന്ന സംയുക്തം ഹോക്സി ഹീമോഗ്ലോബിൻ ശ്വസന പ്രക്രിയയിൽ വാതക വിനിമയം നടക്കുന്നത് എന്ത് വഴിയാണ് അന്തർവ്യാപനം വഴി ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ കോശങ്ങളിലെത്തുന്നത് ഏതിലൂടെയാണ് രക്തത്തിൽ കൂടി പോഷക ഘടകങ്ങളുടെ ഏത് വഴിയാണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭ്യമാക്കുന്നത് ഓക്സീകരണം വഴി കോശങ്ങളിലെ ഊർജോൽപദനത്തിൻ്റെ ഉൽപാ ഉൽപോൽപ്പന്നങ്ങളാണ് കാർബൺ ഡയോക്സൈഡും ജലവും പേശികളില്ലാത്ത ഒരു അവയവമാണ് ശ്വാസകോശങ്ങൾ സസ്യങ്ങൾ വാതകവിനിമയം നടത്തുന്നത് സ്റ്റൊമാറ്റ ഓഴിയാണ് അവായു ശ്വസനത്തിൻ്റെ ഭാഗമായി കോശങ്ങളിൽ ഉണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് അവായുശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും എത്ര ഊർജം സ്വതന്ത്രമാകുന്നു രണ്ട് എ ടി പി ഊർജം സ്വതന്ത്രമാകുന്നു ഗാഠമായ ഉച്ഛത്തിനു ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവ് വൈറ്റൽ കപ്പാസിറ്റി എന്നറിയപ്പെടുന്നു രക്തത്തിൽ നിന്ന് വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്ത് ആന്തര സമസ്ഥിതി നിലനിർത്തുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് കരൾ ശ്വാസകോശം തൊക്ക് വൃക്ക പ്രോട്ടീനുകളുടെ വിഘടനഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം അമിനോ ആസിഡുകൾ അമിനോ ആസിഡുകളുടെ വിഘടന ഫലമായി ഉണ്ടാകുന്ന ശരീരത്തിന് ഹാനികരമായ ഉൽപ്പന്നമാണ് അമോണിയ കരളിൽ വെച്ച് രാസാഗ്നികളുടെ സഹായത്താൽ അമോണിയ കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർന്ന് എന്തായി മാറുന്നു യൂറിയായി മാറുന്നു ശരീരത്തിന് ദോഷകരമായ പദാർത്ഥങ്ങൾ രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്ന അവയവം ഏത് വൃക്കകൾ വൃക്കയിൽ രക്തമെത്തിക്കുന്ന കുഴൽ വൃക്കദമനി വൃക്കയിൽ നിന്ന് രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ വൃക്ക സിര വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്സ്